എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് കുക്ക് ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അമ്പലത്തിലൊക്കെ കിട്ടുന്ന പോലെയുള്ള ശർക്കര പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടുള്ള ഒരു വിഭവം തന്നെയാണ്, നല്ല രുചികരമായിട്ടുള്ള ഒരു വിഭവം കൂടിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടും മറന്നു പോകരുത്. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ചുവട് കട്ടിയുള്ളൊരു പാത്രം വയ്ക്കുക. അതിൽ 1.5 ലിറ്റർ വെള്ളം ഒഴിച്ച് നമുക്ക് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള അരി എടുക്കാം. ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. സോനാമസൂരി എന്ന് പറയുന്ന പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ ഇഡ്ഡലി ദോശയ്ക്കൊക്കെ ഞാനിത് ഉപയോഗിക്കാറുള്ളതാണ്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിനോടൊപ്പം 2 ടീസ്പൂണ് നെയ്യും കൂടെ ഇതേ സമയത്ത് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് ചുക്കുപൊടിയും 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ നമ്മളിത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അരി കിടന്ന് വേകുന്നുണ്ടെ ഈ ഫ്ലേവറെല്ലാം പിടിച്ചാൽ കിടന്ന് വേകുന്നത്. അപ്പം നമ്മുടെ പായസം കഴിക്കാൻ നല്ല രുചിയായിരിക്കുമേ. ഒരു പ്ലേറ്റും കൊണ്ട് നമുക്ക് പകുതി ഒന്ന് അടച്ചു വെച്ചും കൂടി കൊടുക്കാമേ. ഇത് ഇപ്പോൾ 1/4 ഭാഗം വേവായിട്ടുണ്ട്, വെള്ളവും പറ്റിയിട്ടില്ല, വെള്ളം കുറച്ചും കൂടിയുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് വെന്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാനായിട്ടേ. ഇപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. അതേപോലെ അരി ഒരെണ്ണം എടുത്തിട്ട് നോക്കണേ അത് വെന്തോ ഇല്ലയോ, എന്നിട്ട് മാത്രമേ ശർക്കര ചേർത്ത് കൊടുക്കാവൂ. ശർക്കര ചേർത്താൽ പിന്നെ അരി വേവുകയല്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ ഇത് നമ്മുടെ ചോറ് വെന്ത് വന്നിട്ടുണ്ട്, ഇപ്പോൾ വെള്ളവും എല്ലാം പറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തപ്പോൾ അത് മധുരമായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ പിന്നീട് കുറച്ചും കൂടി ഇട്ട് കൊടുത്തേ. ടോട്ടൽ ശർക്കരയുടെ കണക്കാണ് ഞാനിപ്പം പറഞ്ഞേക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് ശരിക്കും നല്ല രുചിയുള്ള ഒരു പായസമാണ്. ഈ പായസം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവുകയല്ല. ഇനി 1 ടീസ്പൂൺ കൂടെ നെയ്യ് ലാസ്റ്റിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ ഞാൻ 3 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തേ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂണ് ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ലാസ്റ്റിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒടുവിൽ നല്ലൊരു ഫ്ലേവറൊക്കെ നമ്മുടെ പായസത്തിനുണ്ടാകും. ആദ്യമേ നമ്മൾ ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ അപ്പോൾ ആ ചോറയിലെല്ലാം ഈ ഫ്ലേവർ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണേ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാമേ. ഈ സമയത്ത് നോക്കണം മധുരം അതിന് കൃത്യമായിട്ടുള്ളതുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇത് ഏകദേശം മീഡിയം മധുരമുള്ള ഒരു പായസം തന്നെ ആയിരുന്നേ. ഇനി ഇതിലേക്ക് 1/2 മുറി തേങ്ങ ചിരകിയതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്, അതായത് 1 കപ്പ് തേങ്ങ. ഇതിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് ഇതിനകത്ത് ആവിയൊന്ന് കയറണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പായസം പെട്ടെന്ന് കേടായി പോകും. തേങ്ങ പച്ച ചൊവയായിട്ട് കിടന്നാലേ. ഇനി ഇതിലേക്ക് നമുക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാമേ. അതോടൊപ്പം തന്നെ 1-2 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഏത് ശർക്കര ചേർക്കുന്ന പലഹാരത്തിനാണെങ്കിലും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മധുരം ഒന്ന് ബാലൻസ് ആകും. അതേപോലൊക്കെ തന്നെ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ ശർക്കരയുടെ കുത്തലൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്തെങ്കിലും കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ടെങ്കിലും ഈ പഞ്ചസാര ചേർക്കുമ്പോൾ അതങ്ങ് അഡ്ജസ്റ്റ് ആയിക്കോളും. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഇതിൽ നിന്ന് ആവി വരുന്ന സമയത്ത് നമുക്കിത് തീ ഓഫ് ചെയ്ത് മാറ്റിവെക്കാവുന്നതാണ്. നാട്ടിൽ സാധാരണയായിട്ട് ഈ പായസം തയ്യാറാക്കാറ് പച്ചനെല്ല് കുത്തി അരി കൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ പച്ചരി ഉപയോഗിച്ചേക്കുന്നത്. പക്ഷേ ടേസ്റ്റൊക്കെ നല്ലത് തന്നെയാണ്, നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. ഇവിടെ എനിക്ക് കിട്ടുന്ന ശർക്കര നല്ലതാണ്. അതിൽ കല്ലും മണ്ണും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ ചീകിയിട്ട് കൊടുക്കുമായിരുന്നേ. ഇപ്പോൾ അഴുക്ക് ശർക്കരയാണെങ്കിൽ അത് നന്നായിട്ടൊന്ന് ഉരുക്കി അരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ കമൻ്റ് അറിയിക്കാൻ ആരും മറക്കരുതേ. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.